എന്റെ സഹാവേ, സുരേഷ് ഗോപി നമ്മളെ ഞെട്ടിച്ചളഞ്ഞല്ലോ. ഇങ്ങനെയാണേലും അധികം കൊടിവച്ച കാറിൽ പോകുന്നതും നമ്മൾ കാണേണ്ടി വരുമല്ലോ. അത് സാധ്യമാവോ? രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത രാജ്യസഭാ അംഗത്തിന് മന്ത്രിയാകാൻ ചട്ടം കൂടി അനുവദിക്കണ്ടേ? അയ്യെന്താ അനുവദിക്കാത്തേന്ന്? തെരഞ്ഞെടുത്ത അംഗമായാലും പേര് വിളിച്ച് കയറ്റിയ അംഗമായാലും ഫലത്തിൽ രണ്ടും ഒന്നാണ്. നമ്മളെ പഴയ ലോകസഭാ സെക്രട്ടറി ആചാര്യ മൂപ്പർ പറഞ്ഞാലും നിങ്ങൾക്ക് തിരിയൂലേന്ന്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇക്കൂട്ടർക്ക് വോട്ട് ചെയ്യാൻ പറ്റൂല എന്നല്ലാണ്ട് ബാക്കിയെല്ലാം സെയിം അല്ലേന്ന്. എന്നാൽ ഇങ്ങനെ ഒരു കയറ്റം ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ആചാര്യ. നിങ്ങളെ ഞാൻ എം പി ആക്കാമെന്ന് മോദി ഇതിയാനെ സൂപ്പിക്കാൻ പറയുമെന്നാണ് ഞാൻ കരുതി. മോദി മൂപ്പർ ഒരു തടവ് ചെന്നാ അത് 100 തടവ് ചെന്ന മാതിരിയെന്ന് നിങ്ങൾക്കും തിരിയൂലേന്ന്. വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയോ? അതിനൊരു വഴി കൂടെ തെളിയുണ്ടായോ? എവിടെയെങ്കിലും നിർത്തി മത്സരിപ്പിക്കാമെന്ന് വെച്ചാൽ കെട്ടി വെച്ച കാശ് കിട്ടത്തില്ല. ആ രാജഗോപാലനെ പോലെ എവിടുന്നേലും വലിച്ചു കയറ്റാമെന്ന് വെച്ചാൽ സീറ്റ് ഒഴിവുണ്ടായോ? ഇതിനൊക്കെ വേണ്ടി തന്നെയാ സഖാവേ പണ്ട് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ ഒരു വളഞ്ഞ വഴി കൊണ്ടുവന്ന് 12 സീറ്റിന് അവസരമൊരുക്കിയേ. അത് ഞാൻ ചോദിക്കാൻ വരുക, അന്നങ്ങനെ കൊണ്ടുവന്നത് ഏതേലും രാഷ്ട്രീയ പാർട്ടിക്ക് കൊടി പിടിച്ചവരെ ഇരുത്താനല്ലല്ലോ, പല രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച സ്വതന്ത്രരെ ഇരുത്താനല്ലയോ? അതിലൊന്നും കഥയില്ലപ്പ, ഇരുത്തിയാ ഇരുത്തിയത് തന്നെ. എന്തെന്നായാലും സംഗതി ഒത്ത് എന്ന് പറഞ്ഞാ മതി. മുണ്ടും നേരിയതും കൊണ്ടു നടന്നേന് ഫലം ഉണ്ടായിനേ. എല്ലാം ഉണ്ടാകുമ്പോഴും സുരേഷ് ഗോപിയുടെ ആ പഴയ ഡയലോഗ് ബാക്കിയാകുന്നു. കൊള്ളപ്പണമെറിഞ്ഞ് സ്വന്തമാക്കുന്ന പദവിയാണ് രാജ്യസഭാ അംഗമെന്ന് ടൈഗറിൽ പറഞ്ഞത് ഇനി എന്താവും? എന്തെന്താവാ നീ? അതിൻ്റെ കൂട്ടത്തിലൊരു ഷിറ്റ് കൂടി ചേർത്താ പോരേ നീ കൂട്ടത്തിൽ. ഇങ്ങനെ കാണിക്കുക കൂടി ചെയ്ത സംഗതി ഓക്കെ ആയില്ലേ നീ? കൈ കൊക്കര വായ് ശർക്കര. Thank you.